ആറു വർഷം മുന്നേ കന്യാകുമാരിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇരുമ്പ് പാലം തകർന്നു പാലം അടച്ചതോടെ ഗതാഗതം സ്തംഭിച്ചു കനത്ത ഗതാഗത കുരുക്കിൽ വാഹനങ്ങൾ കുടുങ്ങി പൊൻരാധാകൃഷ്ണൻ എം പി ആയിരിക്കവേ രണ്ടായിരത്തി പതിനാറിലാണ് പാലം നിർമ്മിച്ചത് മുപ്പത് മില്ലിമീറ്റർ കമ്പി ഇടേണ്ട സ്ഥാനത്ത് പതിനേഴ് മില്ലിമീറ്റർ കമ്പിയാണ് ഇവിടെ പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ഇതാണ് പാലം തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡം പാർവതിപുരം ഭാഗങ്ങളിലെ ഗതാഗതക്കുരുക്ക് തടയാൻ റോഡ് വീതി കൂട്ടി അതാത് ഭാഗങ്ങളിൽ മാത്രം നാലുവരി പാതയാക്കി മാറ്റുന്നതിനു പകരം ഇരുമ്പു പാലം നിർമ്മിക്കുകയാണ് ചെയ്തത് അന്ന് ഈ പാലം പണിയുന്നതിനെ പൊതുസമൂഹവും സാമൂഹിക പ്രവർത്തകരും എതിർത്തിരുന്നു എന്നാൽ അന്ന് ബി ജെ പി സർക്കാരിൽ മന്ത്രിയായിരുന്ന പൊൻ രാധാകൃഷ്ണൻ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോയി മാർത്താണ്ഡത്തും പാർവതിപുരത്തും മേൽപ്പാലം പണിതു റോഡ് വീതി കൂട്ടി ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചാൽ ചെലവ് ചുരുക്കാതെ നൂറുകണക്കിന് കോടികൾ മുടക്കി നിലവാരമില്ലാത്ത രീതിയിൽ പാലം നിർമ്മിച്ചു നിർമ്മാണം നടത്തുന്നതിനായി ആക്ഷേപമുയർന്നപ്പോൾ സാമ്പത്തികം മാത്രം പരിഗണിച്ച് നിലവാരമില്ലാത്ത നിലയിലാണ് നിർമ്മിച്ചതെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു പ്രത്യേകിച്ച് മാർത്താണ്ട് ഭാഗത്ത് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് വിരുദ്ധമായി അനധികൃതമായി നിർമ്മിച്ച പി ബി കെ ആശുപത്രിക്ക് അനുകൂലമായി പൊൻ രാധാകൃഷ്ണൻ പ്രവർത്തിച്ചു അതിനാൽ റോഡ് വീതി കൂട്ടാൻ അനുവദിക്കാതെ തൻ്റെ സ്ഥാനവും അധികാരവും ഇതിനായി ഉപയോഗിച്ചു എന്ന് ആരോപണമുയരുന്നുണ്ട് പാലം പണിത ഉടൻ തന്നെ ഇത്തരത്തിൽ പാലത്തിന് ബലഹീനത അനുഭവപ്പെട്ടിരുന്നു ഇതിൽ പരാതിയുമായി ജനങ്ങൾ രംഗത്തു വന്നിരുന്നു